സഹോദരിമാരായ പിഞ്ച് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുകയും ചെയ്ത കേസ് മലയാളികൾക്ക് മറക്കാനാകില്ല. പ്രതികളെ വെറുതെ വിട്ട ഈ കേസ് അന്വേഷിച്ച വിവാദ പോലീസ് ഉദ്യോഗസ്ഥനായ അന്നത്തെ DYSP MJ സോജന IPS നൽകാൻ കേരള സർക്കാർ ശുപാർശ ചെയ്തു. ഏതാനും നാൾ മുമ്പായിരുന്നു DYSP ആയിരുന്ന സോജനെ SP ആക്കി സ്ഥാനക്കയറ്റം നൽകിയത്. വളയാർ കേസിൽ പ്രതികളായ CPM പ്രവർത്തകരെയാണ് കേസിൽ കുറ്റവിമുക്തരാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഫോർ വളയാർ കിഡ്സ് ഫോറം ഭാരവാഹി PA പ്രേംബാബു പ്രതികരിക്കുന്നു. വളയാറിൽ വാത്സല്യം ലഭിക്കേണ്ട കുഞ്ഞുപ്രായത്തിൽ കൊടിയ പീഡനത്തിനിരയായി കൊന്നു കെട്ടിത്തൂക്കപ്പെട്ട നീതി കിട്ടാത്ത കുഞ്ഞുങ്ങളുടെ ആത്മാവിനു മുകളിൽ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ശവന്തീനി കഴുകന്മാർ ഇപ്പോഴും വട്ടമിട്ട് പറക്കുകയാണ്. കേസിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി ഇല്ലാതാക്കി സാക്ഷികളെ നിരായുധരാക്കി പ്രതികൾക്ക് രക്ഷപ്പെടാൻ കവാടമൊരുക്കിയ DYSP സോജന് ഈയിടെയാണ് SPI പ്രമോഷൻ നൽകി പിണറായി സർക്കാർ ആദരിച്ചത്. എന്നാൽ ഇപ്പോൾ സോജന് IPS കൺഫർ ചെയ്തു കൊടുക്കാൻ ശുപാർശ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം. കഴിഞ്ഞ കുറേ മാസങ്ങളായി ദാരിദ്ര്യത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും നടുക്ക് നീതിക്ക് വേണ്ടി അലയുന്ന കുഞ്ഞുങ്ങളുടെ അമ്മയുടെ നെഞ്ചകം പിളർക്കുന്ന തീരുമാനമാണ് പിണറായി സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പീഡനങ്ങൾ അട്ടിമറിക്കൽ എന്നത് ഒരു നിത്യോപയോഗ പദമാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസും. അവശേഷിച്ച ആൺകുഞ്ഞിനെ ഹോസ്റ്റലിൽ വെച്ച് അപായപ്പെടുത്താൻ പലതവണ ശ്രമമുണ്ടായിട്ടും അതേ ഹോസ്റ്റലിൽ താമസിപ്പിക്കാൻ CWC പോലീസും നിരന്തരമായി വീട്ടുകാരെ നിർബന്ധിക്കുന്നത് തികച്ചും ആശങ്കാജനകമാണ്. എന്നാൽ അതിന് വഴങ്ങാത്ത അമ്മയെ നിരന്തരമായി പോലീസ് ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ ആ ആൺകുഞ്ഞിൻ്റെ സംരക്ഷണം ജസ്റ്റിസ് ഫോർ വളയാർ കിഡ്സ് ഫോറം ഏറ്റെടുത്തിരിക്കുകയാണ്. നീതി കിട്ടാതെ അലയുന്ന ആ കുടുംബത്തിൻ്റെ തീരാവേദനയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കേണ്ടത് കേരളത്തിലെ ഓരോ പൗരന്മാരുടെയും ഉത്തരവാദിത്വമാണ്. ജസ്റ്റിസ് ഫോർ വളയാർ കിഡ്സ് ഫോറം DYSP സോജന് IPS കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും കേന്ദ്ര നിയമവകുപ്പിനും നിയമമന്ത്രാലയത്തിനും കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും ഗവർണർക്കും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും കേരളത്തിലെ ഓരോ പൗരന്മാരും പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും നേരിട്ട് കത്തെഴുതുന്ന ഒരു ക്യാമ്പയിൻ ജസ്റ്റിസ് ഫോർ വളയാർ കിഡ്സ് ഫോറം നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ കുട്ടികളുടെ ആ കുടുംബത്തിൻ്റെ നീതിക്ക് വേണ്ടി അടിയുറച്ച് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നീതി കിട്ടാതെ മടക്കമില്ല എന്ന ഞങ്ങളുടെ മുദ്രാവാക്യം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്.